അമ്പലപ്പുഴയിലെ ഇലക്ഷൻ പ്രചാരണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ പ്രതിരോധിച്ച് മുൻമന്ത്രി ജി സുധാകരൻ എഴുതി തയ്യാറാക്കിയ മറുപടി ജി സുധാകരൻ അന്വേഷണ കമ്മീഷന് കൈമാറി അതേസമയം ജി സുധാകരനെതിരായ ആരോപണങ്ങൾ അമ്പലപ്പുഴ എം എൽ എ സലാം ആവർത്തിച്ചു അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സുധാകരൻ വീഴ്ച വരുത്തിയെന്ന തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ വിലയിരുത്തലിന് പിന്നാലെയാണ് സി സംസ്ഥാന സമിതി രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് ജി സുധാകരൻ കമ്മീഷന് മുന്നിലെത്തിയത് എച്ച് സലാമിൽ ലഭിച്ച വോട്ടിന്റെ കണക്കുകൾ നിരത്തി സുധാകരന്റെ പ്രതിരോധം ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ താരതമ്യ വോട്ടുകണക്കും കമ്മീഷനു മുന്നിൽ അവതരിപ്പിച്ചു വോട്ടു ശതമാനക്കണക്കിൽ കാര്യമായ വ്യത്യാസമില്ലാതിരുന്നിട്ടും ഒറ്റപ്പെടുത്തി ആക്രമിച്ചെന്നാണ് വാദം കമ്മീഷൻ അംഗങ്ങളുമായി രണ്ടര മണിക്കൂർ ആശയവിനിമയം നടത്തിയ ശേഷമാണ് ജി സുധാകരൻ മടങ്ങിയത് അതേസമയം സുധാകരനെതിരായ പരാതി അമ്പലപ്പുഴ എം എൽ എച്ചു സലാം കമ്മീഷനു മുന്നിൽ ആവർത്തിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസും അടങ്ങുന്ന രണ്ടംഗ കമ്മീഷനാണ് അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ച അന്വേഷിക്കുന്നത് നാളെയും കമ്മീഷൻ തെളിവെടുപ്പ് തുടരും എ മാരിഫ് അടക്കമുള്ള ജില്ലയിലെ മറ്റു നേതാക്കൾ നാളെയാകും കമ്മീഷന് മുന്നിലെത്തുക അടുത്ത സംസ്ഥാന സമിതിക്ക് മുൻപ് കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയേക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ട്വന്റി ഫോർ ആലപ്പുഴ